ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ പ്ലാൻസ്വിഫ്റ്റിലെ സ്കെയിലിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. കാരണം ഓട്ടോമാറ്റിക്കലും ഉണ്ട്, അതേപോലെ തന്നെ മാനുവലും ഉണ്ട്. മാനുവലാണ് ഞാൻ മെയിനായിട്ട് അഡാപ്റ്റ് ചെയ്യാറ്. പക്ഷേ ഓട്ടോമാറ്റിക് കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഡ്രോ ചെയ്ത സ്കെയിൽ ഏതാന്ന് നോക്കുക. 1:100, 1:50 സംതിങ് നമുക്ക് ഏതാണോ വെച്ചാൽ അതെടുക്കുക, അത് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതൊരു സ്കെയിലിംഗ് ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടും കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നത് മാനുവലായിട്ടുള്ള സ്കെയിലിംഗ് ആണ്. മാനുവൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് മെട്രിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുക. മെട്രിക്കിൽ നമുക്ക് ഏത് ഡയമെൻഷനാണോ നമുക്ക് വേണ്ടത് കൊടുക്കേണ്ടത്, ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും കൺസിഡർ ചെയ്യുക. എക്സ് ആക്സിസിൽ ഒരു സ്കെയിലിംഗ് കൊടുക്കുക, വൈ ആക്സിസിൽ ഒരു സ്കെയിലിംഗ് കൊടുക്കുക. നമുക്കറിയാം നമ്മൾ ഡ്രോയിങ്ങിൽ ഓട്ടോമാറ്റിക് ഒരു ഡ്രോ ചെയ്യുമ്പോൾ തന്നെ ഡയമെൻഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അത് എക്സ് ആക്സിസിലുള്ള ഡ്രോയിങ്ങും വൈ ആക്സിസിലുള്ള ഡ്രോയിങ്ങും രണ്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ഡ്രോയിങ് ഞാനിതിൽ സെലക്ട് ചെയ്യാണ്. റാൻഡമിലി ഞാനൊരു ഡ്രോയിങ് സെലക്ട് ചെയ്ത ശേഷം ഈ ഒരു ഡ്രോയിങ്ങിലാണ് നമുക്ക് ഇത് കൊടുക്കേണ്ടതെന്ന് കൂട്ടിക്കോ. സ്കെയിൽ കൊടുക്കേണ്ടത് വെച്ചാൽ മുകളിലായിട്ട് ഞാൻ മീറ്ററിലാണ് കൺസിഡർ ചെയ്യുന്നത്. 1.5 meter താഴെ വൈ ആക്സിസിൽ 1.1 meter ആക്കിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാൻ എക്സ് ആക്സിസിൽ സ്കെയിലിംഗ് കൊടുക്കുകയാണ്, സ്കെയിൽ എടുക്കുക. ആ സ്കെയിൽ കണ്ടില്ല, പാനിൻ്റെ തൊട്ടടുത്തായിട്ട് സ്കെയിൽ എന്ന ഓപ്ഷൻ കണ്ടില്ല, അവിടെ തന്നെയാണ് നമ്മൾ സ്കെയിൽ ഓപ്ഷൻ കൊടുക്കാൻ പോകുന്നത്. സ്കെയിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൽ നമുക്ക് 1.5 meter എന്ന് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ ആ ടിക്ക് എന്ന ചിഹ്നം കേട്ടോ, ആ ടിക്ക് എന്ന ചിഹ്നത്തിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഒന്നുകൂടി കാണിച്ചു തരാം, സ്കെയിൽ എന്ന ഓപ്ഷൻ എടുക്കുക. സ്കെയിൽ എന്ന ഓപ്ഷനിൽ ഏതാണോ എടുക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ സ്കെയിൽ പറയണത് നമ്മൾ നന്നായിട്ട് സൂം ചെയ്ത് വെക്കുക. സൂം ചെയ്തിട്ട് വെച്ച ശേഷം സ്കെയിൽ എടുക്കുക. സ്കെയിലിൽ എക്സ് ആക്സിസിലൊരു വാല്യൂ വൈ ആക്സിസിലൊരു വാല്യൂ കൊടുക്കുക. എം പറയണത് ക്ലിക്ക് ചെയ്താൽ മാഗ്നിഫൈ ചെയ്യും. ഷിഫ്റ്റ് പറയണത് ക്ലിക്ക് ചെയ്ത് അങ്ങനെ പിടിച്ച് മൗസ് ഡ്രാഗ് ചെയ്താൽ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഡയറക്റ്റായിട്ട് പോവും. നമുക്കൊരു വളവോ തിരിവോ സിക്സാക് മൂവ്മെൻറ്റ് ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു ഇത് മാത്രം സ്കെയിലിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എം പറയണത് മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡിലെ എം കേട്ടോ. പിന്നെ ഷിഫ്റ്റ് പറയണത് ഡയറക്ഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, കറക്റ്റ് ഡയറക്ഷനിൽ അത് പോകാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നത് തന്നെയാണ്. ഞാൻ എക്സ് ആക്സിൽ കൊടുത്ത ശേഷം വൈ ആക്സിൽ 1.1 meter കൊടുത്തു. ഞാനിതൊക്കെ 1 meter ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മീറ്ററിൽ കൊടുത്തത്. എം പറയണത് മാഗ്നിഫൈ ചെയ്യുക, ഷിഫ്റ്റ് പറയണത് ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആക്കുക. സോ ഇത്രയേ ഉള്ളൂ ഇതിൽ പറയാനുള്ളത്. ഇതാണ് മാനുവലായിട്ട് ഞാൻ ചെയ്യുന്നത്. മാനുവലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടിയും അക്യൂറേറ്റ് ആവും, കുറച്ചുകൂടിയും നമുക്കും ഒരു ഇതാവും. കാരണം സ്കെയിലിംഗ് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കെയിലിംഗ് തെറ്റിയാൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് ഒക്കെ തെറ്റും, പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. സോ അത് ശേഷം നമ്മൾ എന്ത് ഡയമെൻഷനിൽ പോവുക, ഡയമെൻഷനിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്കെയിലിങ്ങിൻ്റെ അടുത്ത് തന്നെ ഡയമെൻഷൻ. ഈ ഒരു സ്കെയിലിംഗ് കഴിഞ്ഞാൽ നമ്മളെ മേജറായിട്ടുള്ള പോർഷൻ കഴിഞ്ഞ് തന്നെ പറയാം, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇത് പിടിച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസും ചേഞ്ച് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്കെയിലിങ്ങിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. സ്കെയിലിംഗ് എന്ന് പറയുന്ന ഡയമെൻഷൻ ഇത് എസ്കേപ്പ് അടിച്ചാൽ പോകട്ടോ. എസ്കേപ്പ് ബട്ടൺ അടിച്ചാൽ നമുക്ക് എന്തൊരു ഇത് ചെയ്ത് കഴിഞ്ഞാലും അതിനുശേഷം എസ്കേപ്പ് അമർത്തിയാലും നമുക്ക് അതിൽ നിന്ന് ജസ്റ്റ് എസ്കേപ്പ് ആവാം കേട്ടോ. അത്രേ ഉള്ളൂ. സോ ഇനി നമ്മൾ എടുത്ത എന്താ വെച്ചാൽ സ്കെയിലിംഗ് ചെക്ക് ചെയ്യണമല്ലോ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള എസ്റ്റിമേഷൻ ഫുള്ള് പോവും. കാരണം ഈ ഒരു എസ്റ്റിമേഷൻ്റെ ബേസിക്കിലായിരിക്കും, ഈ ഒരു സ്കെയിലിങ്ങിൻ്റെ ബേസിക്കിലായിരിക്കും നമുക്ക് ഫർദർ ആയിട്ടുള്ള എല്ലാ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് സ്കെയിലിംഗ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡയമെൻഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡയമെൻഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഡയമെൻഷൻ ഉപയോഗിക്കാം. അപ്പോൾ സ്കെയിലിങ്ങും ഡയമെൻഷനും എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു എന്താ പറയുക ഒരു